എസി ഫണ്ടമെൻ്റൽസിൽ നമ്മൾ കുറച്ച് ടേംസ് ആണ് പറയുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ടേംസ്, പ്രധാനമായിട്ട് കുറച്ച് ടേംസ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പീക്ക് വാല്യൂ, പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്, പിന്നെ പീക്ക് ടു പീക്ക് വാല്യൂ, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ടൈം പീരിയഡ്, ആൾട്ടർനേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, ആവറേജ് വാല്യൂ, ആർ എം എസ് വാല്യൂ, എ സി ഫോം ഫാക്ടർ, ഫേസ് ആംഗിൾ, ഇങ്ങനെ ഉള്ള കുറച്ച് ടേംസുകൾ. ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം. എ സിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൽ പീക്ക് വാല്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ നമ്മളൊരു വേവ് ഫോം നോക്കിയിരുന്നു. ഈ വേവ് ഫോമിൽ ഈ ഒരു വേവ് ഫോമിൻ്റെ മാക്സിമം ഹൈറ്റിനെയാണ് എന്ത് പറയുക, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. മാക്സിമം ആയിട്ടുള്ള, ഇപ്പോൾ ഇതിൽ രണ്ട് സൈക്കിളുകളാണ് നമ്മൾ പറഞ്ഞു, പോസിറ്റീവ് ഹൗസ് സൈക്കിളുണ്ട്, നെഗറ്റീവ് ഹൗസ് സൈക്കിളുണ്ട്. അതിൽ പോസിറ്റീവ് ഹൗസ് സൈക്കിൾ മാക്സിമം പോകുന്ന ആ ഹൈറ്റ് അതാണ് എന്ത്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ആംപ്ലിറ്റ്യൂഡിനെയാണ് എന്ത് പറയുന്നത്, പീക്ക് വാല്യൂ എന്ന് പറയുന്നു. ഇവിടെ ഈ ഒരു ഗ്രാഫിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വേവ് ഫോം ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ അതിൻ്റെ ഒരു മാക്സിമം ഹൈറ്റിനെയാണ് എന്ത് പറയുക, പീക്ക് വാല്യൂ എന്ന് പറയുന്നു. പീക്ക് വാല്യൂ അഥവാ ആംപ്ലിറ്റ്യൂഡ്, അതായത് എ സി വേവ് ഫോമിലെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവിൻ്റെയോ അല്ലെങ്കിൽ നെഗറ്റീവിലെയോ വേവ് ഫോമുകളുടെ, അല്ലെങ്കിൽ പോസിറ്റീവ് ഹൗസ് സൈക്കിളിൻ്റെയോ നെഗറ്റീവ് ഹൗസ് സൈക്കിളിൻ്റെയോ മാക്സിമം ഹൈറ്റിനെ അല്ലെങ്കിൽ മാക്സിമം വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, അതിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജ് ലെവലാണ്, മാക്സിമം വോൾട്ടേജ് ലെവലിന് തന്നെയാണെന്ത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നു. പിന്നെ പീക്ക് ടു പീക്ക് വാല്യൂ ഇപ്പോൾ എന്തായിരിക്കും, പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ ഒരു വേവ് ഫോം അവിടെ നോക്കുമ്പോൾ അതിലെന്തുണ്ട്, ഒരു പോസിറ്റീവ് പീക്കും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് പീക്കും ഉണ്ടായിരിക്കും. പോസിറ്റീവ് പീക്കും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നെഗറ്റീവ് പീക്കും ഉണ്ടായിരിക്കും. ഇവിടെ രണ്ട് സൈക്കിളാണല്ലോ, അപ്പോൾ പോസിറ്റീവ് സൈക്കിളുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് സൈക്കിളുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പോസിറ്റീവ് പീക്കിൽ നിന്നും നെഗറ്റീവ് പീക്കിലേക്കുള്ള ദൂരമാണെന്ത്, പോസിറ്റീവ് പീക്കിൽ നിന്നും നെഗറ്റീവ് പീക്കിലേക്കുള്ള ദൂരമാണെന്ത്, പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. പോസിറ്റീവ് പീക്കിൽ നിന്നും നെഗറ്റീവ് പീക്കിലേക്കുള്ള അകലം, അതായത് ഇതിപ്പോൾ ഒരു 6 വോൾട്ടാണ് വിചാരിക്കുക, ഈ ഒരു പോസിറ്റീവ് പീക്ക് 6 വോൾട്ടും അടുത്ത നെഗറ്റീവ് പീക്ക് 6 വോൾട്ടും ആണെങ്കിൽ പോസിറ്റീവ് ടു പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 12 വോൾട്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കണക്കാക്കുക. അങ്ങനെ പോസിറ്റീവ് പീക്കിൽ നിന്നും നെഗറ്റീവ് പീക്കിലേക്കുള്ള അളവാണെന്ത്, പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നു. പീക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാന്ന് പറഞ്ഞു, ഒരു ആംപ്ലിറ്റ്യൂഡ് മറ്റേ ആംപ്ലിറ്റ്യൂഡുകളുള്ള ദൂരമാണെന്ത് അതിൻ്റെ പീക്ക് ടു പീക്ക് വാല്യൂ. പിന്നെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മറ്റേ വകയിൽ പറയുകയാണെങ്കിൽ സെക്കൻഡിലുണ്ടാകുന്ന എ സി സൈക്കിളുകളുടെ എണ്ണത്തെയാണ് എന്ത് വേണം എന്ത് പറയുക, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിലുണ്ടാകുന്ന എ സി സൈക്കിളുകളുടെ എണ്ണമാണെന്ത്, ഫ്രീക്വൻസി എന്ന് പറയുന്നു. ഒരു സെക്കൻഡിൽ ഒരു 10 സൈക്കിളുകളാണ് ഉണ്ടെങ്കിൽ എന്ത് പറയാം, 10 ഫുൾ സൈക്കിൾസ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി 10 ഹെഡ്സ് ആണെന്ന് പറയും. ഫ്രീക്വൻസി നമ്മൾ എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക, അതിൻ്റെ യൂണിറ്റ് ആണെന്ത് ഹെഡ്സിൽ പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സെക്കൻഡിലുണ്ടാകുന്ന സൈക്കിളുകളുടെ എണ്ണമാണെന്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മൾ പല എക്യുപ്മെൻറ്റ്സും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ ഫ്രീക്വൻസികൾ സൂചിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ചിലതിൽ അതിൻ്റെ വോൾട്ട് എഴുതിയിട്ടുണ്ട്, അപ്പോൾ 220 വോൾട്ട് അല്ലെങ്കിൽ 230 വോൾട്ട് എന്ന് കാണിച്ചിട്ട് അതിൻ്റെ താഴെ തന്നെ ഒരു 50 ഹെഡ്സ് എന്ന് കാണാം. 50 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെഡ്സ് ആണെന്ന്. ഒരു സെക്കൻഡിലുണ്ടാകുന്ന സൈക്കിളുകളുടെ എണ്ണമാണെന്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നെ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു സെക്കൻഡിൽ ഒരു വേവ് ഫോം സഞ്ചരിച്ച ദൂരമാണെന്ത് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വേവ് കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു സെക്കൻഡിൽ ആ ഒരു 1 സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ദൂരമുണ്ടല്ലോ, ആ ദൂരമാണെന്ത് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന അല്ലെങ്കിൽ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന ദൂരമാണെന്ത് അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്ത്തിന് നമ്മൾ സാധാരണ ലാംഡ എന്ന ലെറ്റർ കൊണ്ടാണ് എന്ത് ചെയ്യുക, സൂചിപ്പിക്കുക. പിന്നെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ സി സൈക്കിള്
കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയമാണെന്ത് ടൈം പീരീഡ്. റീസൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയമാണെന്ത് ടൈം പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ അൾട്ടർനേഷൻ, അൾട്ടർനേഷൻ നോക്കുകയാണെങ്കിൽ അൾട്ടർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് സൈക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക, അൾട്ടർനേഷൻ എന്ന് പറയും. അതായത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള രണ്ട് അൾട്ടർനേഷനുകളായിട്ടാണ് ഉണ്ടാവുക ഒരു സൈക്കിൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് ആൾട്ടർനേഷൻ എന്ന് പറയാൻ കാരണം ആ ഒരു ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അതിന് ഡയറക്ഷനിൽ മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഹാഫ് സൈക്കിളിനെ ആൾട്ടർനേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, ആവറേജ് വാല്യൂ, ആർ എം എസ് വാല്യൂ, എ സി ഫോം ഫാക്ടർ, ഫേസ് ആംഗിൾ, ഇത്രയും കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ സിയുടെ ആൾട്ടർനേഷൻ്റെ ഓരോ ഇൻസ്റ്റൻ്റിലും ഉണ്ടാകുന്ന വാല്യൂസിനെയാണ് എന്ത് പറയുക, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയണം. ഓരോ ആൾട്ടർനേഷൻ നമ്മൾ മാത്രമായിട്ട് എടുക്കുമ്പോൾ അതിൽ ഓരോ ഇൻസ്റ്റൻ്റിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ലെവലുകൾ ഉണ്ടാകും. അതിങ്ങനെ സീറോ എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോസിറ്റീവ് മാക്സിമത്തിലെത്തുമ്പോൾ ഓരോ പോയിന്റുകളിലെത്തുമ്പോഴും ഉണ്ടാകുന്ന വോൾട്ടേജുകൾ, അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന്. ഓരോ ഇൻസ്റ്റൻ്റിൽ ഉണ്ടാകുന്ന വാല്യൂ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനെ അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണെന്ത് അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നു. പിന്നെ ആർ എം എസ് വാല്യൂ ഉണ്ട്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അഥവാ എഫക്റ്റീവ് വാല്യൂ എന്നൊക്കെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു ആർ എം എസ് വാല്യൂവിനെ പറയുന്നു. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ എന്നുള്ളത് അറിയപ്പെടുന്നതാണെന്ത് ആർ എം എസ് വാല്യൂ. അതായത് ഒരു ഡി സി സോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പറയും ഒരു ലോഡ് റെസിസ്റ്റൻസിൽ ഒരു ഡി സി സോഴ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പവർ ഉണ്ടായിരിക്കും. ആ പവർ തന്നെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എ സി വോൾട്ടിൻ്റെ അളവിനെയാണ് എന്ത് പറയുന്നത്, ആർ എം എസ് വാല്യൂ അഥവാ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെസിഡൻസ് ലോഡിൽ ഡി സി വോൾട്ടേജ് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന പവറിന് തുല്യമായിട്ടുള്ള പവർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട എ സി വോൾട്ടേജിൻ്റെ അളവിനെയാണ് എന്ത് പറയുന്നത്, അതിൻ്റെ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നു. അഥവാ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ, അതായത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് അല്ലെങ്കിൽ ആവറേജ് വാല്യൂൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിൻ്റെ റൂട്ടായിരിക്കും എന്ത് ഈ ഒരു ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിനൊക്കെ വാല്യൂസ് ഉണ്ട്, നമ്മൾ തുറന്നായിട്ട് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, വേവ് ഫോം വെച്ചിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അതിൽ എ സി ഫോം ഫാക്ടർ, ആർ എം എസ് വാല്യൂവും ആവറേജ് വാല്യൂം തമ്മിലുള്ള അനുപാതമാണെന്ത് എ സി ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. എ സി ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആർ എം എസ് വാല്യൂവും ആവറേജ് വാല്യൂം തമ്മിലുള്ള റേഷ്യോ ആണെന്ത് എ സി ഫോം ഫാക്ടർ. പിന്നെ ഫേസ് ആംഗിൾ, ഫേസ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മളൊരു വേവ് ഫോം കാണിച്ചിരുന്നു, വേവ് ഫോമിൽ അതിൽ എ സി കറണ്ടും വോൾട്ടേജും കാണിച്ചു. അപ്പോൾ ഇതിൽ ഈ രണ്ട് വേവ് ഫോമുകളിൽ ഈ എ സി കറണ്ടിൻ്റെയും അതുപോലെ തന്നെ എ സി വോൾട്ടിൻ്റെയും വേവ് ഫോമുകൾ തമ്മിലുള്ള റേഷ്യോ ആണെന്ത് അല്ലെങ്കിൽ തമ്മിലുള്ള സ്ഥാനത്തിൻ്റെ വരുന്ന അനുപാതത്തിനെയാണെന്ന് പറയുന്നത് ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. ഇത് ചില സമയങ്ങളിൽ ചിലപ്പോൾ ഈ എ സി വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള വേവ് ഫോം നോക്കുമ്പോൾ ഒന്നുകിൽ കറണ്ട് മുന്നിലോ അല്ലെങ്കിൽ വോൾട്ടേജ് കുറച്ച് പിന്നിലോ എന്ന രൂപത്തിൽ വരാറുണ്ട്. അപ്പോൾ ആ ഒരു വേവ് ഫോമിൻ്റെ ആ ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം നോക്കിയിട്ട് പറയുന്നതാണെന്ത് ഫേസ് ആംഗിൾ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണെന്നുള്ള ജസ്റ്റ് ഇപ്പോൾ ഒരു ഒറ്റവാക്കിലാണ് നമ്മൾ പറഞ്ഞു പോയത്. ഇനി അതിൻ്റെ വേവ് ഫോമുകൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും പോയിൻറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഓരോ ഒറ്റവാക്കിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു നോട്ട് ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക ആദ്യം എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ നിങ്ങളിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു വേവ് ഫോം ആദ്യം ഒന്ന് വരച്ച് പഠിക്കുക, അതിനുശേഷം എ സി കറണ്ട് എ സി വോൾട്ടേജ് അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. വേവ് ഫോം വരച്ച് വെച്ചിട്ട് ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളായാലൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരു വേവ് ഫോമിൽ അതിലുള്ള പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഏതാണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഏതാണ്, ടൈം പീരീഡ് എങ്ങനെയിരിക്കും, ഫ്രീക്വൻസി എങ്ങനെ വരുന്നു, ആ ഡീറ്റെയിൽസ് ആ പറഞ്ഞ ക്ലാസ്സുകൾ കേട്ടിട്ട് എന്ത് ചെയ്യുക, ഒരു വേവ് ഫോം വരച്ചിട്ടതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം.